وعليكم السلام ورحمة الله تعالى وبركاته. الحمد لله حمدا طيبا كثيرا مباركا على كل حال. اللهم وفقنا للتعلم والتعليم والتدريس والتحفيظ وتحقيق متعالات الكتاب يا أرحم الراحمين. അതെ അബു മുഹമ്മദ്, നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടു. രാവിലെ നാട്ടിലല്ലേ, നാട്ടിലാവുമ്പോൾ ഈ ചൂടിൻ്റെ ഇതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ എല്ലാവരും അലർച്ച ഉണ്ടായിരിക്കും, തുമ്മൽ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് വന്നത്. പിന്നെ തുമ്മൽ മാറിയിട്ട് നിർത്താൻ പറ്റുമോ എന്ന് കരുതി കുറച്ച് പിടിച്ചെന്നിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ അതിൽ കൂടെയാണ് സംസാരിച്ച് പോയതാണ്. അലവസരം ഉണ്ടായെങ്കിൽ അതെല്ലാം അറിയാലോ നമുക്ക്. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞത്, അതായത് അങ്ങനെ ചോദിച്ചത് അതിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട് നമ്മുടെ, നല്ല ദീനി ചിട്ടയുള്ള, വളരെ പടച്ചോനെ പേടിച്ചുകൊണ്ട് ഇഖ്ലാസിൽ മുത്തഖിയത്തായിട്ട് ജീവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള പല പ്രയാസങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനോ അറിയാനോ ഒക്കെ ലജ്ജയും ഉണ്ടാവും, ചിലപ്പോൾ ചോദിക്കാൻ പറ്റിയ ആളുകളും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അതിലും അവർ ടെൻഷനായി നിൽക്കുന്ന ചുറ്റുപാടുകളില്ല എന്നില്ല. വയലിന് പോകുന്നു, ക്ലാസ്സിന് പോകുന്നു എന്ന് പറഞ്ഞാൽ അധിക ക്ലാസ്സുകളും വയലുകളും ഇത്തരം വിഷയങ്ങൾ അങ്ങനെ പ്രതിപാദിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറില്ല. നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ പറയാൻ ശ്രമിക്കാറുണ്ട്, ഒട്ടും ഇല്ല എന്നല്ല. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞത്. ഇങ്ങനെയുള്ള വല്ല പിന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടോ, അതോ അവരിൽ നിന്ന് വല്ല ക്വസ്റ്റ്യൻസ് ആണോ എന്ന് ചോദിക്കാൻ കാര്യം, അവർ മറുപടി കേട്ട് കഴിഞ്ഞാൽ അവരിലുള്ള പ്രശ്നം എന്താണെന്ന് ഒന്നും കൂടി അവർക്ക് വ്യക്തമാക്കി തരാൻ കഴിയുകയും അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനും ഇൻഷാല്ലാഹ് കഴിയുമല്ലോ. വാസ്തവത്തിൽ മറ്റേ ഒരു ക്വസ്റ്റ്യൻ എന്നൊരൊറ്റ ഭാഗം നോക്കുമ്പോൾ അതിന് നമ്മളൊരു മറുപടി പറയും എന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ലോകത്ത് അത് ദിവസം ദിനേന അത് അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടാണല്ലോ. അപ്പോൾ ആ വസ്തുത വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് നിന്നു എന്ന് പറഞ്ഞു, അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരും. ചില സ്ത്രീകൾക്കൊക്കെ ഒരു ദിവസത്തിൽ ഒന്നിൽ കാണും, എന്നിട്ട് പിന്നെ അന്ന് പിന്നെ തീരെ കാണില്ല, പിന്നെ പിറ്റേന്നായിരിക്കും. അതല്ലെങ്കിൽ രണ്ട് ദിവസം ഇങ്ങനെ കാണും, എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഒരു ദിവസം കാണില്ല. അപ്പോൾ അവിടെ നോക്കേണ്ടത് പിന്നെ സാധാരണഗതിയിൽ ഈ പെണ്ണ് എത്ര ദിവസമാണ് മെൻസസിന് വേണ്ടി ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഒരു 7 ദിവസം എന്നാണെങ്കിൽ ആ 7 ദിവസത്തിൻ്റെ കണക്ക് വെച്ചിട്ട് ആ 7 ദിവസം കഴിഞ്ഞതിന് ശേഷമേ കുളിച്ച് വൃത്തിയായിട്ട് നിസ്കാരം തുടങ്ങാവും. മറ്റുള്ള ടൈം അവൾ ഹൈദിൻ്റെ ഹുക്കുമിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ബന്ധപ്പെടുന്നത് ഹറാമ് തന്നെയാണ്, ഹറാമാണ്. അപ്പോൾ നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല, തീർന്നു ഉറപ്പിക്കാൻ പാടില്ല. അതിനുള്ള വ്യക്തത എങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ 24 മണിക്കൂർ. ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് 24 മണിക്കൂർ പൂർത്തിയായെങ്കിൽ അഖല്ലുൽ ഹൈദ് അവിടെ ഉണ്ടായി, ഹൈദ് ഉണ്ടായെന്ന് മനസ്സിലാക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ കുളിച്ച് വൃത്തിയായി, പിന്നെ ഈ 24 മണിക്കൂർ ഉണ്ടാവുകയും ചെയ്തു, പിന്നെ കാണുന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഹൈദായിട്ട് പരിഗണിക്കപ്പെടുകയും പിന്നെ നമ്മൾ എന്താവണം, ഒന്നോ രണ്ടോ ദിവസം നിസ്കരിക്കാതെ നിന്നെങ്കിൽ ആ നിസ്കാരം പിന്നെ കലാവിട്ടുകയും വേണമെന്നാണ്. വസ്തുത വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 2 ദിവസം കണ്ടു, ഈ കണ്ടത് 24 മണിക്കൂർ തികയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരൽ വളരെ അസാധാരണമാണ്, അങ്ങനെ വരില്ല. 24 മണിക്കൂറൊന്ന് ഫുൾ ടൈം വ്യക്തം ഇങ്ങനെ ഉണ്ടാവില്ല. അത് വന്നാലൊക്കെ സ്ഥിതികൾ പറ്റ തളർന്നു, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ഥിതിഗതികൾ. പക്ഷേ ഷറഅ് അതിൻ്റെ വസ്തുത വളരെ വ്യക്തമാക്കി തന്നതാണ്, വളരെ കുറഞ്ഞത് 24 മണിക്കൂർ എന്ന്. എന്നുവെച്ചാൽ 24 മണിക്കൂർ ഉണ്ടാവണം എന്ന് അല്ല അതിൻ്റെ ഹുക്കുന്നു, അതിൻ്റെ ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ 2 ദിവസം കൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് വെക്കുക, ഉണ്ടാവുക, ഉണ്ടായി എന്ന് വെക്കുക, അങ്ങനെ ഉണ്ടായി, അങ്ങനെ 24 മണിക്കൂർ പൂർത്തിയായി, കുളിക്കുകയും ചെയ്ത് ശുദ്ധിയായി. പക്ഷേ സാധാരണഗതിയിൽ 5ഓ 6ഓ ദിവസം അല്ലെങ്കിൽ 7ഓ ദിവസം വരുന്നവരാണെങ്കിൽ ഒന്ന് പ്രതീക്ഷിക്കണമെന്നാണ്, ഇനിയും വരുമോ എന്നുള്ളത്. അപ്പോൾ ആ ടൈം വരെയും നമ്മൾ എന്താവണം, ബന്ധപ്പെടലിനെ പിടിച്ചും മറ്റും നമ്മൾ വിട്ടു നിൽക്കുകയും വേണം. ഇനി ഇങ്ങനെ അവർ ശ്രദ്ധിച്ചു 7 ദിവസം അല്ലെങ്കിൽ സാധാരണ 5 ദിവസം, ഈ 5 ദിവസം കഴിഞ്ഞ് വീണ്ടും കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 3 ദിവസങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു മസ്തര വരും. അപ്പോൾ 2 ദിവസത്തിൽ 24 മണിക്കൂർ പൂർത്തിയായതിൻ്റെ സ്ഥിതിയിൽ നമ്മളന്ന് കുളിച്ച് വൃത്തിയായിട്ട് പിന്നെ തീരെ ഒട്ടും കാണാതെ വരികയും സാധാരണഗതിയിൽ 5 ദിവസത്തിൻ്റെ കണക്കിലാണ് ഉണ്ടാവാറും എന്നും മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 3 ദിവസം ശുദ്ധിയിലായിരുന്നു.
അതുകൊണ്ട് ആ മൂന്ന് ദിവസത്തെ നിസ്കാരം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നിസ്കാരം കാരണം നമ്മൾ ശുദ്ധിയിലായിട്ടാണ് വന്നത്, എങ്ങനെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ 15 ദിവസം വരെ വരുന്ന പെണ്ണുങ്ങളുണ്ടാവും. കുറച്ച് ഓരോ ദിവസം കുറച്ച് കുറച്ച് ഇങ്ങനെ കണ്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, അത് ടൈം എത്ര ഉണ്ടായി എന്ന് പെണ്ണ് കണക്കൂട്ടിയാൽ തന്നെ മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുമെന്ന്. അങ്ങനെ വന്ന് 10ഓ 13ഓ ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ട് അങ്ങനെ ഈ 24 മണിക്കൂറിൻ്റെ കണക്ക് പൂർത്തിയാവുകയും ചെയ്താൽ അവളുടേത് ആ കണ്ടത് രക്തം ഏതാണ് ഹൈലാണ് ബെൻസസാണെന്ന് കണക്കൂട്ടപ്പെടുകയും കുളിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ട് അവൾക്ക് നിസ്കാരം തുടങ്ങാം. അവൾ ഭാര്യഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുന്നതിനൊന്നും പ്രശ്നമില്ല. അല്ലാത്ത രീതിയിൽ ഹൈല് ഉണ്ടാവുന്ന സമയത്ത് വളരെ അധികം നിഷിദ്ധമാക്കിയതും ഹറാമുമാണെന്ന് മാത്രമല്ല, അങ്ങനെ സംഭവിച്ചാൽ കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടാകും എന്നും അതുപോലെ മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാൻ സാധ്യതയുണ്ട് എന്നും കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ആ വിഷയത്തിലുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ചോദ്യത്തോട് യോജിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തത നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനിയും അത് സംബന്ധമായിട്ട് പലതും വരാം, പല സംശയങ്ങളും പല കാര്യങ്ങളും ചോദിച്ചറിയാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തെറ്റിയതുണ്ടെങ്കിൽ ആറാവട്ടെ, അവരുടെ ഇപ്പോൾ സുഹൃത്തുക്കൾക്കാണ്, സുഹൃത്തുക്കളുടെ ബന്ധപ്പെട്ടവർക്കാണ്, അവരുടെ വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിൽ അങ്ങനെയൊക്കെ സംശയങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മറുപടി പറയാം, അവർക്കത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. എന്നിട്ടും മനസ്സിലായി തിരിയാതെ വരുന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം, പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിലും ചോദിക്കാം. ആ പറഞ്ഞത് എനിക്ക് വലിയ വ്യക്തമായില്ല ഉസ്താദേ എന്ന് ചോദിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ശരിയാണ് നിങ്ങൾക്ക് എന്നാണ് എൻ്റെ ഭാഷ്യം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കുകയും അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ഇബാദത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് എന്നോടും ഞാൻ അപേക്ഷ വെക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ നല്ല മനുഷ്യന്മാരായി ജീവിച്ചു വരുന്ന ദിവസത്തേക്ക് മാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബദിക റസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈർ വസആദ. അബൂ മുഹമ്മദ്, നിങ്ങളുടെ സംശയം ശ്രദ്ധയിൽ വന്നു. ഇന്നലെ ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില സമയങ്ങളിലുണ്ടാവുന്ന ചില തിരക്ക് എന്ന് പറയുന്നില്ലെങ്കിലും നമ്മൾ ഒഴിഞ്ഞിരുന്ന് പറയേണ്ടതല്ലേ. അപ്പോൾ അതിന് പറ്റുന്നൊരു സാഹചര്യം അങ്ങനെ ഇല്ലാതെ പോയതാണ് കാരണം. ഏതായാലും നിങ്ങളുടെ സംശയം, ഇത് സ്ത്രീകളെ ബാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംശയം ഇങ്ങനെ ഉണ്ടാക്കി, അതായത് നമ്മളൊരു സംശയം ഇങ്ങനെ ആലോചിച്ചൊരു സംശയം വന്ന് ചോദിച്ചതോ, അതോ ഇതുമായി ഇങ്ങനെയുള്ള അനുഭവസ്ഥന്മാരായ വല്ല വനിതകളുടെ സംശയത്തിന് ചോദിച്ചതോ എന്ന് വ്യക്തമാകുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ ആകുന്ന സമയത്ത് അതിൻ്റെ വിശദീകരണം ആ രീതിയിലും ആവണം എന്നതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ ഒക്കെ ആവുമ്പോൾ എങ്ങനെയായിരിക്കാം എന്നൊരു സംശയം ഉദിപ്പിച്ചതോ എന്നും അറിയില്ല. വാസ്തവത്തിൽ നിങ്ങളുടെ വാക്കിൽ ലാസ്റ്റ് വരുന്നുണ്ട്, ഇതറിയാത്ത പലരും ഉണ്ടായിരിക്കും എന്ന്. ശരിയാണ്. അപ്പോൾ ഇവിടെ ഹൈദ്, അതായത് മെൻസസ്, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മഹല്ലി പോലുള്ള കിതാബിലാണ് അതിനെ വളരെ വിശദമായിട്ട് പറയുന്നത്. അങ്ങനെ ഈ 9 വയസ്സുമുതൽ മെൻസസ് ഉണ്ടാവാം, അവരുടെ പ്രായപരിധി അതാണ്, 9 വയസ്സുമുതൽ ഉണ്ടാവാം. അത് 15 വയസ്സ് വരെയാണ്, 15 വയസ്സായി കഴിഞ്ഞാൽ അതുണ്ടാവുന്നതോടെ പ്രായപൂർത്തിയായി എന്നുമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറഞ്ഞ ടൈം 24 മണിക്കൂർ, സാധാരണഗതിയിൽ 6ഓ 7ഓ ദിവസം, അധികരിച്ചാൽ 15 എന്നാണ്. ഇവിടെ ആദ്യം വളരെ ശ്രദ്ധാപൂർവം ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് 24 മണിക്കൂർ ബ്ലീഡിങ് ഉണ്ടാവുക എന്ന് അല്ല. എന്തുകൊണ്ട്? 24 മണിക്കൂർ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പെണ്ണുവിന് ജീവിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 24 മണിക്കൂർ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പറയുമ്പോൾ ആ പെണ്ണിൻ്റെ ആയുസ്സിന് തന്നെ അത് കേടായിട്ട് വരും. പിന്നെ എന്താണ് 24 മണിക്കൂർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അതായത്, അത് വളരെ ശ്രദ്ധിക്കുക, വളരെ മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയം ഇതോടെ തന്നെ ദൂരീകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത്,
15 ദിവസം മെൻസസ് കാണുന്നൊരു പെണ്ണ്, അതായത് കുറഞ്ഞ ടൈം കുറഞ്ഞ് കുറച്ചുണ്ടാവും, പിന്നെ കുറച്ചുണ്ടാവും, പിന്നെ കുറച്ചുണ്ടാവും, ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാണുള്ളൂ, എന്നല്ലാതെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. ഇതുകൊണ്ടാണ് പഴയ കാലത്തുള്ള ഒരമാക്കളൊക്കെ പറയുന്ന ഒരു പെണ്ണിനാണ് വാച്ച് വേണ്ടത്. എന്തുകൊണ്ട്? ഈ ഉണ്ടാവുന്ന ടൈം കൃത്യമാക്കി വെക്കണം, എഴുതി വെക്കണം, ഇത്ര ടൈമുണ്ടായി, ഇത്ര ടൈമുണ്ടായി, ഇത്ര ടൈമുണ്ട്, അങ്ങനെ മൊത്തത്തിൽ കണക്കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ 15 ദിവസത്തെ കൊണ്ട് ചിലപ്പോൾ എന്താവും, 15 ദിവസവും മെൻസസ് രക്തം കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ, ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ 24 മണിക്കൂർ തികച്ച് കണ്ടിട്ട് ഇല്ല എങ്കിൽ അത് മെൻസസ് അല്ല. അപ്പോൾ എന്ത് വേണം? 24 മണിക്കൂർ വേണം എന്നതാണ്. അതാണ് വളരെ കുറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതേപോലെ സാധാരണഗതിയിൽ 6-7 ദിവസം എന്ന് പറഞ്ഞാൽ ആ 6-7 ദിവസത്തിൻ്റെ ഉള്ളിലും എത്ര കണ്ടിരിക്കണം? 24 മണിക്കൂർ ഉണ്ടായിരിക്കണം. ആ 24 മണിക്കൂറിൽ കുറവാണെങ്കിൽ അത് മെൻസസിൽപ്പെടുകയില്ല, കൂടുതലാണെങ്കിൽ മെൻസസിൽപ്പെടും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ കണക്കാണ് ആ 24 മണിക്കൂർ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം. എന്നല്ലാതെ 24 മണിക്കൂർ ഉണ്ടായി പിറ്റേത് തന്നെ രക്തം നിൽക്കുക എന്നല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞു രണ്ട് ദിവസം കണ്ടു പിന്നെ കണ്ടില്ല, അങ്ങനെ വരാം. 2 ദിവസം കുറച്ച് ദിവസം കാണും, പിന്നെ 3-ാം ദിവസം കണ്ടില്ല, പിന്നെ 4-ാം ദിവസം കണ്ടു, അങ്ങനെ അങ്ങനെ വന്ന് അത് ലാസ്റ്റ് ഘട്ടത്തിൽ 6-7 ദിവസത്തിൽ പറ്റ നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഈ പറഞ്ഞ ടൈം അവിടെ കണ്ടിരിക്കണം. കണ്ടാലേ അത് മെൻസസായി പരിഗണിക്കപ്പെടുകയുള്ളൂ. അതേപോലെ ഇനിങ്ങനെ കണ്ടു, കുറച്ച് കണ്ടു, ഒരു ദിവസം 2-3 പ്രാവശ്യം ഇങ്ങനെ കുറച്ചൊക്കെ കണ്ടു, പിന്നെ കണ്ടില്ല, അങ്ങനെ അതിൽ തന്നെ അതിൻ്റെ കളറുകളെ കുറിച്ചും കുറേ കാര്യങ്ങൾ വിശദീകരിക്കാണ്ട് വളരെ ഒരുപാട് പറയാണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കത്തിലുള്ള ഒരൊറ്റ നിങ്ങളുടെ സംശയത്തിൻ്റെ ഒരു അവ്യക്തമാകുന്നൊരു ഭാഗം അത് ഞാനൊന്ന് അങ്ങ് പറയുകയാണ്. അത് ഈ സ്ഥലമാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ ശ്രദ്ധാപൂർവ്വം അത് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ 15 ദിവസമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം എന്നതാണ് വ്യവസ്ഥ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുളിക്കുകയും ശുദ്ധിയാവുകയും നിസ്കാരം തുടങ്ങുകയും വേണം എന്നാണ് അതിൻ്റെ മസ്സര അടക്കുന്നത്. നിഫാസ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ മജ്ജത്തുനിന്നാണ് 1 സെക്കൻഡ് ടൈം. 1 സെക്കൻഡ് കൊണ്ട് എന്താക്കാതെ നിൽക്കാം, അത് നിന്ന് കഴിഞ്ഞാൽ കുളിച്ച് വൃത്തിയായിട്ട് പിന്നെ അവൾക്ക് നിസ്കാരം കൊണ്ടുവരാം. അങ്ങനെ അത് സാധാരണഗതിയിൽ അതാണ് 40 ദിവസം വരെ പോവാറുണ്ട്. എങ്കിൽ ആ 40 ദിവസം കഴിഞ്ഞിട്ട് കുളിച്ചതിന് ശേഷം പിന്നെ എന്താക്കണം, നിസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അതിലിടക്ക് ഇങ്ങനെ ഈ പറഞ്ഞത് നിന്നെങ്കിൽ നിന്നു, അതായത് 10-15 ദിവസം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കാണുന്നില്ല എങ്കിൽ ഉറപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് വൃത്തിയായിട്ട് പിന്നെ നിസ്കാരത്തിലേക്ക് കിടക്കണം എന്ന് തന്നെയാണ്. 40 ദിവസം എന്ന് പറഞ്ഞാൽ കിടക്കൊന്നും വേണ്ട, അങ്ങനെ വേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ, പക്ഷെ സാധാരണ ഗതിയിൽ നമ്മുടെ കേരളക്കാരായ പെണ്ണുങ്ങളിൽ ഏകദേശം ഈ ഒരു രീതിയിൽ 40 ദിവസമൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൂടുതലുള്ള ഇതിനെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മസല പറയാം, ചെറുതിനെ നോക്കിയിട്ടല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ മസല ആ ഭാഗത്ത് സ്പർശിക്കാനുള്ളത് നമുക്ക്. അതേമേ ചുറ്റിപ്പറ്റി ഇനിയും പലതും വന്നേക്കാം. വന്നെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അത് അനുഭവസ്ഥരായിട്ട് വരുന്നവരുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ കൂടുതൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. ഇത് ചുരുക്കത്തിൽ അറിയാനുള്ള ഒരു ആവശ്യം കൊണ്ട് ചോദിച്ചാണ് നിനക്ക് മനസ്സിലായി. എങ്കിലും നമ്മളോട് ഇങ്ങനെയൊക്കെ വല്ല ബന്ധങ്ങളും വന്നിട്ട് പിന്നെ ഇങ്ങനത്തെ സംശയങ്ങളുമായിട്ട് വരുമ്പോൾ അത് പിന്നെ വ്യക്തമായിട്ട് അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുകയും വേണം. അതാണ് അതിന് നമുക്ക് കരണീയമായിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ 2-ാമത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നത് മരിച്ചവര് പിന്നെ അറിയുമോ. അപ്പം നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അറിയാൻ കഴിയും. എത്രത്തോളം മരണപ്പെട്ട് കഴിഞ്ഞ് കഫൻ ചെയ്ത് കിടത്തിയാൽ തന്നെ റൂഹ് മടക്കി കൊടുക്കും എന്ന് ഇമാം ഖുർത്തുബി തൻ്റെ അത്തദിക്റയിൽ പറയുന്നുണ്ട്. അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് അറിയാൻ കഴിയുമെന്ന് തന്നെ. പിന്നെ 27-ാമിൻ്റെ ഒക്കെ പ്രത്യേകതകളൊക്കെ വിശദീകരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ ചെയ്യുന്ന മദ്ഹുകളും ഒക്കെ അവർ കേൾക്കും, അറിയും എന്ന് തന്നെയാണ് അതിൻ്റെ ആധികാരികമായ ദലീലുകളും എടുത്തു പറയുന്നില്ല. നമ്മൾ അതിൽ സംശയം പ്രകടിപ്പിച്ചാലല്ലോ, ഒരന്വേഷണമല്ല. അതുകൊണ്ട് അതൊക്കെ കേൾക്കുമെന്ന് തന്നെയാണ് കിതാബുകൾ എന്നൊക്കെ രേഖാമൂലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും
വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കുക, നമ്മൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. അതുപോലെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ വല്ല സംശയങ്ങൾ ഏതെങ്കിലും പറയാതെ ബാക്കിയുണ്ടോയെന്നോ അറിയില്ല, ശ്രദ്ധയിലുണ്ടെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഇവിടെ കുറച്ച് ചൂട് കൂടിയുണ്ട്.